الحمد لله ثم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم انك حميد مجيد عباد الله وإمام الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي يقول الله تعالى في قرانه الكريم اعوذ بالله من الشيطان الرجيم والذين صبروا ابتغاء وجه ربهم واقاموا الصلاة وانفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم سلام عليكم بما صبرتم ونعم عقبى الدار صدق الله العلي العظيم وصدقه وبلغه رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين سنهم الله സഹോദരന്മാരെ സഹോദരികളെ കരുണാവധിയായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയോടുകൂടി ജീവിക്കണമെന്നും ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും വളരെ ഗൗരവത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റഹ്മർ റഹീമീനായ റബ്ബ് അവൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്ന സാലിഹുകളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സബർ എന്ന് പറയുന്ന വിശിഷ്ട ഗുണവുമായി ബന്ധപ്പെട്ട് ഖുർആൻ മൂന്ന് ആശയങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൽ സഹനം എന്ന ആശയത്തെക്കുറിച്ച് കഴിഞ്ഞ ഖുത്ബയിൽ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചിരുന്നു. സബറിനെ കുറിച്ച് ഖുർആൻ പറയുന്ന രണ്ടാമത്തെ ആശയം സംയമനം അഥവാ ആത്മനിയന്ത്രണം എന്നതാണ്. അസ്സബ്റു ഹബ്സുൽ നഫ്സ്, മനസ്സിനെ നിയന്ത്രിക്കാൻ ശീലിക്കലാണ് സബർ എന്ന് പണ്ഡിതന്മാർ സബറിനെ നിർവചിച്ചിട്ടുണ്ട്. വിഷയകമായ ചില ഉണർത്തലുകളാണ് ഇന്നത്തെ എന്റെ ഖുത്ബയുടെ ഉള്ളടക്കം. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ പ്രകൃതത്തെക്കുറിച്ചും
അവന്റെ സൃഷ്ടിപ്പനെ കുറിച്ചും പറയുന്നിടത്ത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മെ ഉണർത്തുന്നുണ്ട്. അതിലൊന്ന് തികച്ചും പരസ്പര വിരുദ്ധമായ രണ്ട് ഘടകങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് അള്ളാഹു പറയുന്ന ഒന്നാമത്തെ കാര്യം. മുട്ടിയാൽ മുഴങ്ങുന്ന, ദുർഗന്ധം വമിക്കുന്ന കളിമണ്ണാണ് മനുഷ്യന്റെ നിർമ്മിതിയിലെ ഒരു ചേരുവ. وَلَقَدْ خَلَقْنَا الْإِنسَانَ مِنْ صَلْصَالٍ مِنْ حَمَإٍ مَسْنُونٍ നാം മനുഷ്യനെ മുട്ടിയാൽ മുഴങ്ങുന്ന, ദുർഗന്ധം വമിക്കുന്ന കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതേസമയം മനുഷ്യ സൃഷ്ടിപ്പിന്റെ മറ്റൊരു ഘടകത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, ഫൈദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി. കളിമണ്ണിൽ നിന്ന് മനുഷ്യന്റെ രൂപം ശരിപ്പെടുത്തിയതിനു ശേഷം നാം അവനിൽ നമ്മുടെ ആത്മാവിന്റെ ഒരു ഭാഗം നിക്ഷേപിച്ചു, ഊതിക്കൊടുത്തു എന്ന് അള്ള പറയുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് മുട്ടിയാൽ മുഴങ്ങുന്ന, ദുർഗന്ധം വമിക്കുന്ന ചെളിയും മറുഭാഗത്ത് റബ്ബുലാലമീനായ പടച്ചതമ്പുരാന്റെ റൂഹിന്റെ ഒരു അംശവും കൂടി ചേർന്നുകൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. സ്വാഭാവികമായും മനുഷ്യന്റെ ഉള്ളിൽ ഇത് രണ്ടിലേക്കും ചായാനുള്ള വാഞ്ഞകളുണ്ട്. ചെളിയെപ്പോലെ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലേക്ക് താഴാനും അവന് കഴിയും. റബ്ബിന്റെ റൂഹിന്റെ അംശത്തെ സ്വീകരിച്ചുകൊണ്ട് മാലാഖമാരെ പോലെ ഉയരാനും അവന് കഴിയും. ഈ ഘടനയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ഖുർആൻ പറയുന്ന ഒരു കാര്യം. വിശുദ്ധ ഖുർആൻ മനുഷ്യനെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ കാര്യം, എല്ലാ മനുഷ്യരുടെയും മനസ്സ് അടിസ്ഥാനപരമായി വേണ്ടാത്തത് ചിന്തിക്കുന്ന മനസ്സാണ് എന്നതാണ്. തെറ്റിലേക്ക് ചായുന്ന, വേണ്ടാത്തരങ്ങളിലേക്ക് എത്തിനോക്കാൻ താല്പര്യപ്പെടുന്ന മനസ്സാണ് മനുഷ്യന്റെ പ്രകൃതം. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സു, തീർച്ചയായും മനുഷ്യന്റെ മനസ്സ് തെറ്റിലേക്ക് ചായുന്നതാണ് എന്നാണ് ഖുർആൻ പറയുന്ന രണ്ടാമത്തെ അടിസ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ കുറിച്ച് പറയുന്ന മൂന്നാമത്തെ കാര്യം, അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള മുഴുവൻ കഴിവുകളും ഭൗതിക സാഹചര്യങ്ങളും ഒരേപോലെ നന്മയിലേക്കും തിന്മയിലേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫത്തൈൻ, നാം അവനെ ഒരു ചുണ്ടും രണ്ട് ചുണ്ടും ഒരു നാവും നൽകിയില്ലേ, രണ്ട് കണ്ണുകൾ നൽകിയില്ലേ. വഹദൈനാഹു നജ്ദൈൻ, ഇവയൊക്കെയും രണ്ട് വഴികളിലൂടെ ഉപയോഗിക്കാൻ മനുഷ്യന് കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. വേണ്ടാത്തത് കാണുമ്പോൾ അടഞ്ഞു പോകുന്ന ഒരു കണ്ണല്ല നമ്മുടേത്. വേണ്ടതും കാണാം, വേണ്ടാത്തതും കാണാൻ പറ്റുന്ന സംവിധാനമാണ് നമ്മുടെ കണ്ണുകൾക്കുള്ളത്. നല്ലത് മാത്രം രുചിക്കുന്ന നാവല്ല നമുക്കുള്ളത്. നല്ലതും രുചിക്കാം, കെട്ടതും രുചിക്കാൻ പറ്റും നമ്മുടെ നാവ് കൊണ്ട്. നമ്മുടെ കാലുകൾ പള്ളിയിലേക്ക് മാത്രം പോകാൻ ഉപയോഗിക്കുന്നതല്ല, കള്ളുഷാപ്പിലേക്ക് പോകാനും കാലുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ കഴിവുകളും അങ്ങനെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകിയിട്ടുള്ള കഴിവുകളും അവന്റെ ശരീര അവയവങ്ങളും ഒരേപോലെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് മാത്രമല്ല, അവന് നൽകപ്പെട്ടുള്ള ഭൗതിക സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ്. അവന് നൽകപ്പെടുന്ന സമ്പത്ത്, അവന് നൽകപ്പെടുന്ന അധികാരം, ഇതൊക്കെയും ഒരേപോലെ തന്നെ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതും പ്രാവർത്തികമാക്കാൻ പറ്റുന്നതുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു.
ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സ്വാതന്ത്ര്യപൂർവം കൈകാര്യം ചെയ്യാൻ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അത് നമ്മുടെ കഴിവുകളാകട്ടെ, നമ്മുടെ ഭൗതികമായ സംവിധാനങ്ങളാകട്ടെ, സൗകര്യങ്ങളാകട്ടെ, ഇവയെ ബോധപൂർവം നന്മയുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിനെയാണ് ആത്മസംയമനത്തിന്റെ സബ്ർ എന്ന് പറയുന്നത്. ഇതാണ് ആ സബ്റു ഹബ്സുൻ നഫ്സ് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. വ്യത്യസ്തമായ അളവുകളിൽ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ അത് സത്യത്തിന്റെ പക്ഷത്തും നന്മയ്ക്കും വേണ്ടി ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നത് പെട്ടെന്ന് സാധ്യമാകുന്ന കാര്യമല്ല. പ്രലോഭനങ്ങളിൽ വീണുപോകുന്ന, പ്രകോപനങ്ങളിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നൽകപ്പെട്ടിട്ടുള്ള കഴിവുകളും ഭൗതികമായ സംവിധാനങ്ങളും നന്മയുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നത് പ്രയാസകരമായ, ബോധപൂർവം ചെയ്യേണ്ട, മനസ്സ് വെച്ചാൽ മാത്രം ശരിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ സബർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ച സബറിനേക്കാൾ വില പിടിച്ച ഒന്നാണ്. സഹനത്തിന്റെ സബർ എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മളിൽ നിന്നുണ്ടാവും, അവിടെ നമുക്ക് ചോയ്സ് ഇല്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി, ദുരന്തങ്ങൾ ഉണ്ടായി, അത് സഹിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും നമ്മുടെ മുന്നിലില്ല. സ്വാഭാവികമായും നിർബന്ധിതമായി അത്തരം സാഹചര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളും. പ്രയാസങ്ങൾ നമ്മൾ സഹിക്കും, മക്കൾ മരിച്ചു പോയാൽ, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാൽ, ദുരന്തങ്ങൾ ജീവിതത്തിൽ വന്നു കയറിയാൽ, രോഗങ്ങൾ പിടിപെട്ടു പോയാൽ നമ്മളത് സഹിച്ചേ പറ്റൂ. അവിടെ നമുക്ക് മറ്റൊരു ചോയ്സ് വരുന്നില്ല. അതേസമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഴിവുകൾ, ഭൗതികമായ സംവിധാനങ്ങൾ തെറ്റിലേക്കും നന്മയിലേക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവയെ നന്മയുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം റസാലി പറഞ്ഞത് ഇന്നമാ കാന സബറു അലസ്സറായി അശദ്. ജീവിതത്തിലെ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സബർ പുലർത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയാസം. ഭക്ഷണങ്ങൾ കിട്ടാത്ത ഒരുത്തിനോട് പട്ടിണി കിടക്കണമെന്ന് പറഞ്ഞാൽ ആ പട്ടിണി സഹിക്കാൻ അത് പ്രയാസമുള്ള സംഗതിയല്ല. അതേസമയം വിഭവ സമൃദ്ധമായ ആഹാരം മുന്നിൽ കൊണ്ടുവച്ചിരിക്കെ ഇത് കഴിക്കരുത്, കഴിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് സബർ, വിലയുള്ള സബർ എന്ന് ഇമാം റസാലി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹാബിമാർ അടക്കം പറയുന്ന ഒരു വാചകമുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉബുതുലീന ബി ഫിത്നത്തിൽ മർറ, വലിയ വലിയ കഷ്ടനഷ്ടങ്ങൾ കൊണ്ട് ഞങ്ങൾ പരീക്ഷിക്കപ്പെട്ടിരുന്നു, ഫസബർന, ഞങ്ങൾ അതിനെ വിജയകരമായി സബർ കൊണ്ട് മറികടന്നു. അതേസമയം ബബുത്തുലീന ബി ഫിത്നത്തിൽ ഫിത്നത്തിൽ സർറ, ജീവിതഗുഹങ്ങൾ കുന്നുകൂടി, സൗകര്യങ്ങൾ വർദ്ധിച്ച് അള്ളാഹു ഞങ്ങളെ പരീക്ഷിച്ചു. ഫലം നസ്ബർ, ഞങ്ങളിൽ പലർക്കും അതിനെ സബർ കൊണ്ട് തരണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് സഹാബിമാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുള്ള ജീവിത വിഭവങ്ങളിൽ നമുക്ക് സബർ പുലർത്താൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് സബറിന്റെ രണ്ടാമത്തെ നയമായ സംയമനത്തിന്റെ സബർ എന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് സബർ പുലർത്തുന്നതിൽ പരാജയം സംഭവിക്കാറുള്ളത്? അതിലൊന്നാമത്തേത് ദുനിയാവിനോടുള്ള നമ്മുടെ താല്പര്യങ്ങളിലാണ്. ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൂട്ടുന്നിടത്ത് പലപ്പോഴും നമുക്ക് സബർ പുലർത്താൻ കഴിയാതെ വരാറുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ സമ്പത്തുമായി ഇടപഴകുന്നിടത്ത്, ജീവിത വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത്, നമുക്ക് കിട്ടിയ അധികാരങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാറുണ്ടോ നമ്മുടെ മനസ്സിനെ എന്നതാണ് ഈ സബർ നമ്മോട് ചോദിക്കുന്നത്. സമ്പത്തിന്റെ വിഷയങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
നിത്യജീവിതത്തിൽ ജീവിതത്തിലെ വിഭവങ്ങൾ വന്നു കിട്ടി ആവശ്യം പോലെ പണമുണ്ടാകുമ്പോൾ അതിൽ ദൂർത്തടിക്കാതെ ദുർവ്യയം ചെയ്യാതെ റബ്ബ് പറഞ്ഞ രീതിയിൽ അത് ചെലവഴിക്കാനും അതിനെ സമ്പാദിക്കാനുമുള്ള ശേഷി നമുക്ക് ഉണ്ടാകാറുണ്ടോ? പലപ്പോഴും സമ്പാദിക്കുന്നിടത്ത് ദീനിന്റെ വിലക്കുകൾ അയാൾ പാലിക്കും, അവര് പലിശ വാങ്ങിക്കൂല. സമ്പാദിക്കുന്നിടത്ത് ഒരാളുടെ സ്വത്ത് അന്യായമായി അയാൾ കൈവശപ്പെടുത്തുകയില്ല, കവരുകയില്ല. സമ്പാദിക്കുന്നിടത്ത് ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ സമ്പാദ്യം തന്നെ കയ്യിൽ വന്നാലോ അത് ചെലവഴിക്കുന്നിടത്ത് സമ്പാദിക്കുന്നിടത്ത് എന്തൊക്കെ നീതി നിർദ്ദേശങ്ങളാണോ ഞാൻ പാലിച്ചിട്ടുള്ളത് അതേ നിർദ്ദേശങ്ങൾ, ചെലവഴിക്കുന്നിടത്ത് റബ്ബ് പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമുക്ക് സാധ്യമാകാറുണ്ടോ? സാധ്യമാകാറില്ല. ആലോചിച്ചൊക്കെ എത്രയോ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു വരാൻ കഴിയും. നമ്മൾ വസ്ത്രം വാങ്ങിക്കുന്നിടത്ത്, നമ്മൾ വീട് വെക്കുന്നിടത്ത്, നമ്മുടെ മക്കളുടെ വിവാഹം നടത്തുന്നിടത്ത്, നമ്മൾ വാഹനം വാങ്ങിക്കുന്നിടത്ത്, ഹലാലായി സമ്പാദിച്ചാൽ മാത്രം മതി എന്ന് ധരിക്കുകയും ചെലവഴിക്കുന്നിടത്ത് ഹലാൽ ഹറാമുകൾ പരിഗണിക്കേണ്ടതില്ല എന്ന് ധരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. പണം വരുമ്പോൾ പണം സമ്പാദിക്കുന്നിടത്ത് മാത്രമല്ല റബ്ബ് നമ്മളോട് സൂക്ഷ്മത പാലിക്കാൻ പറഞ്ഞത്. പണം ചെലവഴിക്കുന്നിടത്തും നമ്മളോട് സൂക്ഷ്മത പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ പരലോകത്ത് റബ്ബ് ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്ന് പണം സമ്പാദിക്കുന്നത് മാത്രമല്ല, നീ സമ്പത്ത് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നത് കൂടി പടച്ചിതമ്പുരാൻ ചോദ്യം ചെയ്യുന്ന, നമ്മെ വിചാരണ ചെയ്യുന്ന ചോദ്യങ്ങളിൽ പെട്ട ഒന്നാണ്. അവിടെ എന്താണ് നമ്മുടെ മറുപടി എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. പലപ്പോഴും ദൂരത്തിന്റെയും ദുർവ്യയത്തിന്റെയും അതിരുകൾ നമ്മൾ മറന്നു പോകാറുണ്ട്. ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പുലർത്തുന്നു എന്ന് പറയുന്നത് പള്ളിയിൽ വളരെ കൃത്യനിഷ്ഠമുള്ള ആളാണ്, ആരാധനാഘട്ടങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്ന ആളാണ്. അതേസമയം അയാൾ വീട് വെക്കുന്നിടത്ത് അയാളുടെ ആവശ്യവും അതല്ല അയാളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ സഹപ്രവർത്തകന്റെയോ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെയോ സൗകര്യങ്ങളാണ്. ഒരു വീട് വെക്കുമ്പോൾ തീരുമാനിക്കുന്നത് ഞാനും എന്റെ രണ്ട് ഭാര്യ എന്റെ രണ്ട് മക്കളും ഭാര്യയും എന്റെ അതിരിക്കുമുള്ള ഒരു റൂം എന്നതിനപ്പുറത്ത് എന്റെ സഹപ്രവർത്തകൻ വെച്ചതിനേക്കാൾ മികച്ച വീടാണ് എനിക്ക് വെക്കേണ്ടത്, ഇതാണ് എന്റെ ധാരണ. ഞാൻ വാഹനം വാങ്ങിക്കുന്നിടത്ത് എന്റെ സൗകര്യം മാത്രമല്ല പരിഗണിക്കുക, എന്റെ കൂടെ ഉള്ളവർ വാങ്ങിച്ചതിനേക്കാൾ മികച്ച വാഹനമായിരിക്കണം എന്റേത് എന്നതാണ്. ഞാൻ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ മൊബൈൽ വാങ്ങിക്കുമ്പോൾ എനിക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ എന്നതല്ല പ്രധാനം, എന്റെ സ്കൂട്ടുകാരൻ വാങ്ങിച്ചതിനേക്കാൾ മികച്ച മൊബൈൽ വാങ്ങിക്കണം എന്നതാണ് എന്റെ പരിഹാരം. വസ്ത്രം ധരിക്കുന്നിടത്തും അങ്ങനെ തന്നെയാണ്. റബ്ബ് നമ്മളോട് പുലർത്താൻ പറഞ്ഞ സബറിന്റെ ഉദാഹരണം ജീവിത വിഭവങ്ങൾ വാങ്ങിക്കൂട്ടുന്നിടത്ത് നമ്മൾ പുലർത്തേണ്ട നിയന്ത്രണത്തെ കുറിച്ചിട്ടാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കുകയും പലതരം വിഭവങ്ങൾ മാർക്കറ്റിൽ ലഭിക്കും. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ അവിടെ കാണുന്ന എല്ലാ സാധനവും നമുക്ക് വേണ്ടതാണ് എന്നാണ് നമുക്ക് തോന്നാറുള്ളത്. അതേസമയം നമ്മളത് വാങ്ങിക്കാത്തതിന്റെ ഒരു ന്യായം കയ്യിൽ പൈസ ഇല്ല എന്നത് മാത്രമാണ്, എനിക്ക് ആവശ്യമില്ല എന്നതല്ല. ആവശ്യത്തിനനുസരിച്ചിട്ടല്ല ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നൊരിക്കൽ പറഞ്ഞിരുന്നു, കേരളത്തിൽ ആളുകൾ കടങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ വാങ്ങിക്കാനോ പൂർത്തീകരിക്കാനോ വേണ്ടിയല്ല, മറിച്ച് ജീവിതത്തിൽ അത്ര തന്നെ അനിവാര്യമല്ലാത്ത ഘടകങ്ങൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാരെ കടം വാങ്ങുന്നത്. മാന്യമായി താമസിച്ചുകൊണ്ടിരുന്ന വീട് അതൊന്ന് പൊതിച്ചു പണിഞ്ഞ് രണ്ട് റൂം വെച്ച് പുതിയ മോഡലാക്കി മാറ്റുന്നു. എന്താണ് കാരണം? കാരണമൊന്നുമില്ല, ഇപ്പം പുതിയ ഫാഷനാണ് എന്നത് മാത്രമാണ്. പുതിയ വസ്ത്രം വാങ്ങിക്കുന്നിടത്ത് എന്താണ് മാനദണ്ഡം? പഴയ വസ്ത്രം ദുരിപ്പിച്ചതോ അത് അളവിന് ഭാഗമായതോ അത് വൃത്തികേടതോ ആയതല്ല, പുതിയ ഫാഷൻ വന്നിരിക്കുന്നു അതുകൊണ്ട് പുതിയ രീതിയിൽ ഉണ്ടാവണം എന്നത് മാത്രമാണ്. വിവാഹത്തിൽ ദൂർത്ത് കാണിക്കുന്നിടത്ത്, കല്യാണ ചെലവ് വർദ്ധിപ്പിക്കുന്നിടത്ത് പലപ്പോഴും നമ്മളെ പ്രേരിപ്പിക്കുന്നത് വിവാഹത്തിന്റെ അനിവാര്യമായ ഘടകങ്ങൾക്ക് ഇത് ആവശ്യമായതുകൊണ്ടല്ല, നാട്ടു നടപ്പങ്ങനെയാണ്. നാട്ടുകാർ ചെയ്യുന്ന ഏതൊരു ദൂരത്തിനെയും അതിന്റെ ഒരു പങ്കി എന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ ഒരുപക്ഷെ അത് സബർ ചെയ്യാൻ നമുക്ക് കഴിയും.
അതേസമയം സമ്പന്നത കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ അവിടെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാതെ പോകും. ഞാനതാ പറഞ്ഞു, ഉമർ അള്ളാഹു മാർക്കറ്റിലൂടെ അങ്ങനെ നടക്കുന്നു, ആളുകൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോ ഉമർ അള്ളാഹുവിന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താണ് നിങ്ങളുടെ നിലപാട്? നിങ്ങൾക്ക് താല്പര്യമുള്ളത് മുഴുവൻ വാങ്ങിക്കൂട്ടുന്നതാണോ നിങ്ങളുടെ നിലപാട്? നമുക്ക് ആഗ്രഹമുള്ളതെല്ലാം കിട്ടണമെന്ന് പറയുന്ന ലോകം ഇതാണോ എന്നാണ് ഉമർ അള്ളാഹുവിന് ചോദിക്കുന്നത്. വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ എല്ലാം വേണമെന്ന് പറയുന്ന ഒരു കാലത്ത് നമ്മൾ എത്തപ്പെടുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മെ ഏറ്റവും കൂടുതൽ ഉണർത്തി വിഷയം ഇതാണ്. സഹാബികൾ പറഞ്ഞു, ഞങ്ങളിൽ പലരും തോറ്റുപോയത് ജീവിതത്തിൽ വിഭവങ്ങൾ വന്നു ചേർന്നപ്പോൾ അവിടെ സബർ പുലർത്തുന്നിടത്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്നുണ്ട്, യാ അയ്യുഹല്ലദീനാ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല. നമ്മുടെ സബർ വെളിപ്പെടേണ്ട ഒരു രംഗം അതാണ്. നമ്മുടെ സന്താനങ്ങളും സമ്പത്തും റബ്ബിൽ നിന്ന് നമ്മളെ മറയ്ക്കിച്ചു പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. പലപ്പോഴും ആളുകൾ ജീവിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടല്ല. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്കറിയാറില്ല. മറ്റുള്ളവന്റെ ആഗ്രഹങ്ങൾ, അവന്റെ താല്പര്യങ്ങൾ, അവന്റെ ജീവിത വിഭവം നമ്മുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യയുടെ ആദ്യത്തെ പരാതി, നിങ്ങൾ കഴിഞ്ഞ താമസം കഴിഞ്ഞ തവണ ആ പുരമാർക്കലിന് പോയ വീടില്ലേ, വീട് താമസത്തിന് പോയ വീടില്ലേ, അവിടുത്തെ അടുക്കള നിങ്ങൾ കണ്ടിരുന്നോ, എത്ര മനോഹരമായ ഷെൽഫാണുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മുടെ വീട്ടിലുണ്ടല്ലോ പോരാ, ഇതൊക്കെ ഏത് കാലത്തെ സാധനമാണ്, പുതിയത് വാങ്ങി വെക്കണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ മനസ്സിലാക്കുന്നില്ല, എന്തിനാണ് നിങ്ങൾ ഈ പൈസയൊക്കെ കൂട്ടി വെക്കുന്നത്, ജീവിതത്തിന്റെ വിഭവങ്ങൾ വർദ്ധിപ്പിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു ആയത്തുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് വിശദീകരിച്ചു കൊടുത്ത ഒരു ആയത്തും കൂടിയാണ്. അത് അല്ല പറയുന്ന ആശയം മാത്രമാണ്. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ വതാനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തിൽ ഹയാത്തിൽ ദുനിയ. മനുഷ്യന്മാരിൽ ചിലർക്ക് ഞാൻ നൽകുന്ന ജീവിത വിഭവങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് കണ്ണു വായിക്കരുത്. നിങ്ങളുടെ സഹപ്രവർത്തകന്റെ, അയൽവാസിയുടെ, കൂടെ താമസിക്കുന്നവന്റെ, ജ്യേഷ്ഠാനുജന്മാരുടെ അവരുടെ ധാരാളിത്വവും നെഗളിപ്പും കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് കണ്ണു വായിച്ചുകൊണ്ട് ഞങ്ങൾക്കതില്ലല്ലോ എന്ന് നിങ്ങൾ സങ്കടപ്പെടരുത്. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിൽ ദുനിയ ലിനഫ്തിനഹും ഫീഹി വറിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖ. അത് അവർക്കുള്ള പരീക്ഷണമാണ്. അവർക്ക് ജീവിത വിഭവങ്ങളിൽ വർദ്ധനമുണ്ടായെങ്കിൽ അത് അവർക്കുള്ള പരീക്ഷണമാണ്. വറിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖ, റബ്ബ് നിനക്ക് തന്നതാണ് ഏറ്റവും മികച്ചത് എന്ന് നീ മനസ്സിലാക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഉദാഹരണം പറയുന്നുണ്ട്. ബനു ഇസ്രായേലില് ഇസ്രായേലിൽപ്പെട്ട ഖാറൂൻ എന്ന് പറയുന്ന ഒരു സമ്പന്നനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫറാവയുടെ ഫറാവിന്റെ കൂടെ നിന്ന ഒരു സമ്പന്നൻ, അയാളുടെ സമ്പത്തിന്റെ ആധിക്യത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഒട്ടകക്കൂട്ടങ്ങൾ ചുമക്കാൻ പറ്റുന്ന താക്കോലുകൾ അയാളുടെ കൈവശമുണ്ടായിരുന്നു, അയാളുടെ ഖജനാവുകളുടെ താക്കോലുകൾ ചുമക്കാൻ പോലും ഒട്ടകക്കൂട്ടങ്ങൾ വേണ്ടി വന്നിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ മനുഷ്യനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന രണ്ടു തരം വികാരങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. ഖുർആൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചു നോക്കൂ. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി. അങ്ങനെ ഖാറൂൻ അവന്റെ ആലയാരങ്ങളും ഉടയാഭരണങ്ങളുമായി സമൂഹത്തിലൂടെ ഇറങ്ങി നടന്നു. ഖാലല്ലദീന യുരീദൂനൽ ഹയാത ദുനിയ, ദുനിയാവ് മാത്രമാണ് ജീവിതമെന്ന് കരുതി ആളുകൾ പറഞ്ഞു, യാ ലൈതനാ മിസ്ലമാ ഊതിയ ഖാറൂൻ ഇന്നഹു ലറൂഹുൽ അലീം. പടച്ചവനെ ഖാറൂന് കിട്ടിയത് കണ്ടോ, യാ ലൈതനാ മിസ്ലമാ ഊതിയ ഖാറൂൻ, ഖാറൂന് കിട്ടിയതുപോലെ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ, ഇന്നഹു ലറൂഹുൽ അലീം, അയാൾ മഹാഭാഗ്യവാനാകുന്നു എന്നാണ് ആളുകളുടെ ഒരു വിലയിരുത്തൽ. വിശുദ്ധ ഖുർആൻ പറയുന്നു, മറുഭാഗത്ത് സത്യവിശ്വാസികളുടെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ജീവിതത്തിൽ ആളുകൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുമ്പോ അതിനെതിരെ വിശ്വാസികളുടെ നിലപാട് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ജനങ്ങളുടെ മധ്യേ ഇറങ്ങി നടക്കുമ്പോ വിശ്വാസികൾ പറഞ്ഞതായി ഖുർആൻ പറയുന്ന വാചകം എന്താണ്? വഖാലല്ലദീന ഊതുൽ ഇൽമ വൈലക്കും സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സാലിഹൻ വലാ യലഖാഹ ഇല്ല സബറുൻ. ഖാലല്ലദീന ഊതുൽ ഇൽമ, വിവരമുള്ളവർ പറഞ്ഞു, വൈലക്കും നിങ്ങൾക്ക് നാശം, സവാബുല്ലാഹി ഖൈറുൻ, അല്ലാഹ് വരുന്ന പ്രതിഫലമാണ് ഏറ്റവും മികച്ചത്,
പക്ഷെ അവന്റെ അന്യന്റെ സമ്പത്ത് കണ്ടിട്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്ന് പറയുന്നത് സബർ പുലർത്തുന്നവർക്ക് മാത്രം സാധ്യമാകുന്നതാണ്. സബർ പുലർത്തുന്നവർക്ക് മാത്രമേ ആ നിഗളിപ്പിൽ സ്വന്തം മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയൂ എന്നതാണ്. ജീവിത വിഭവങ്ങൾ വരും, ശരിയാണ്, പക്ഷെ അതിനെ കൃത്യമായി വിനിയോഗിക്കാൻ ധൂർത്തിന്റെയും ദുർവേയത്തിന്റെയും മധ്യയിൽ നിന്ന്, ധൂർത്തിന്റെയും ദുർവേയത്തിന്റെയും അതിരുകളിൽ നിന്നുകൊണ്ട് റബ്ബ് പറഞ്ഞ രീതിയിൽ ചെലവഴിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് സബറിന്റെ ഒരു ഭാഗമാണെന്ന് പഠിപ്പിക്കുന്നു. ഇതാണ് ഖുർആൻ പറയുന്നത് സബർ. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, നമ്മൾ സബർ പുലർത്തേണ്ട രണ്ടാമത്തെ രംഗം ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നിടത്ത് സബർ പുലർത്തണം. അന്നാസും അജിനാസും മനുഷ്യന്മാർ പലതരത്തിലുണ്ട്. നമ്മൾ ജീവിതത്തിൽ പലതരത്തിലുള്ള ആളുകളുമായി ഇടപഴകുന്നവരാണ്. റബ്ബ് പറയുന്നത് ആളുകളോട് ഇടപഴകുമ്പോൾ അവരോടുള്ള പ്രയാസങ്ങൾ, അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ള ഒരാൾ സഹിച്ചാൽ, എന്നിട്ടും ആ ബന്ധത്തെ കാത്തു സൂക്ഷിച്ചാൽ അത് അവന്റെ സബറിന്റെ ഉദാഹരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മുഅ്മിനു അല്ലദീ യുഖാലിത്തു അന്നാസ വയസ്ബിറു അലാ അദാഹും ഖൈറു മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിത്തു അന്നാസ വലാ യസ്ബിറു അലാ അദാഹും. ജനങ്ങളോട് ഇടപഴകി ജീവിക്കുന്നവർ, വയസ്ബിറു അലാ അദാഹും, അങ്ങനെ ജനങ്ങളുടെ ഇടപഴകി ജീവിക്കുമ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത പ്രകൃതികളുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഇടപഴകേണ്ടി വരും. നിങ്ങളുടെ ജോലിസ്ഥലത്ത് അങ്ങനെയായിരിക്കാം, കൂട്ടു കുടുംബാദികളിൽ എങ്ങനെയായിരിക്കാം, പക്ഷെ അവർ നിങ്ങൾക്ക് നിയന്ത്രണം പാലിച്ചുകൊണ്ട്, നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അവരോടുള്ള ബന്ധം നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ, നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വയസ്ബിറു അലാ അദാഹും ഖൈറു മിനൽ മുഅ്മിൻ, അങ്ങനെ സബർ പുലർത്തുന്നവരുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഖുർആൻ വിശ്വാസിയെ കുറിച്ച് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് അറിയോ? അല്ലാഹു നമ്മളെ കുറിച്ച് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, നിങ്ങളിൽ ഒരാൾ ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളം. വമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു, ആരെങ്കിലും അല്ലാഹു ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ, യശ്റഹ് സദറഹു, അവന്റെ ഹൃദയം അല്ലാഹു വിശാലമാക്കുമെന്നാണ്. ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ, പരസ്പരം വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള അവരെ ചേർത്തു പിടിക്കാൻ പറ്റുന്ന തരത്തിൽ ഹൃദയ വിശാലത ഉണ്ടാകും. അവിടെ നിങ്ങൾ സബർ പുലർത്തണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ സബർ എന്ന് പറയുന്നത്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, പലപ്പോഴും നമ്മുടെ കൂടെ ഇടപഴകുന്ന ആളുകളെ പെരുമാറ്റം നമ്മൾ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്, നമ്മളെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്. പക്ഷെ ആ ദേഷ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് അവരോട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നത് ആത്മനിയന്ത്രണത്തിന് സബറിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നതാണ് കാണാൻ കഴിയും. ഇത് പൊതു ആളുകളുടെ മാത്രമല്ല, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ പൊതുവേദിയിൽ വളരെ മാന്യന്മാരാണ്. നിങ്ങളോട് പെരുമാറുന്ന ഇടത്ത്, സംസാരിക്കുന്ന ഇടത്ത്, കളിച്ചു തിരിച്ചു നടക്കുന്നവർ, അതേസമയം വീടിന്റെ ഉള്ളിൽ ചെല്ലുമ്പോഴേക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത പൊട്ടിക്കളിക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം നീ സബർ പുലർത്തി കുടുംബത്തെ നന്നാക്കേണ്ടത്, നിന്റെ ബന്ധത്തെ നന്നാക്കേണ്ടത് വീട്ടിലാണ്. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലീക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖിയാറുക്കും ലി അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തിൽ മാന്യമായി പെരുമാറാൻ പറ്റുന്നവനാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെന്നാലോചിച്ച് നോക്കിയേ, നമ്മളൊരാളുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ തിന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണത്തിനിടയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചോറിന് ഒരു മുടിയുടെ നാല് കിട്ടി. നമ്മളെന്ത് ചെയ്യും? നമ്മൾ മെല്ലെ അത് മാറ്റി വെക്കും, ആ സുഹൃത്ത് കാണാതിരിക്കാൻ അത് ശ്രദ്ധിക്കും, എന്നിട്ട് മെല്ലെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോകും. നമ്മളൊരു പരാതിയും വിഷമവും പറയില്ല, കാരണം നമ്മൾ വിചാരിക്കുന്നു ആ സുഹൃത്തിനോടുള്ള ബന്ധം നമ്മൾ സ്വർഗ്ഗത്തിലേക്കാണ്. നേരെ തിരിച്ച് വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു മുടിനാല് കണ്ടാലോ, നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ പെരുമാറ്റം ഉണ്ടായിരിക്കും. ഇവിടെയാണ് റസൂലുള്ള പറയുന്നത്, വീട്ടിനുള്ളിൽ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നിടത്ത്, മാതാപിതാക്കളുടെ ബന്ധത്തിൽ, ഇണയോടുള്ള ബന്ധത്തിൽ, മക്കളുടെ ബന്ധത്തിൽ അവരോട് നിങ്ങൾക്ക് സംയമനം പുലർത്താൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും മികച്ച സബർ എന്ന് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം, യഫ്റുഖു മുഅ്മിനുൽ മുഅ്മിനത്തൻ ഇൻ കരിഹത മിൻഹ ഖുലഖൻ വലീത മിൻഹ ഖുലഖൻ ആഖർ. ഒരു വിശ്വാസിയും വിശ്വാസിനിയോട്, ഒരു ഭാര്യയും ഭർത്താവിനോട്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് മുറിവുകളെ മാന്തി പൊളിക്കരുത്. മുറിവുണ്ടായാൽ നമ്മുടെ ഒരു പ്രകൃതമുണ്ട് മനുഷ്യന്മാരുടെ, മുറിവുണ്ടായാൽ അത് പിന്നെ ഉണങ്ങിയിൽ പൊറ്റ വരും, പൊറ്റ വരുമ്പോൾ പിന്നെ അത് മാന്തി പൊളിക്കും, വീണ്ടും മുറിവിൽ നിന്ന് ചോര വരും, വീണ്ടും അത് ഉണങ്ങുമ്പോൾ വീണ്ടും മാന്തി പൊളിക്കും. അള്ളാഹുന്റെ റസൂൽ പറയുക, നിങ്ങൾ ഫറക്ക് ചെയ്യരുത്, നിങ്ങൾ മുറിവുകളെ മാന്തി പൊളിക്കരുത്, ബന്ധങ്ങളെ വഷളാക്കരുത്.
നമ്മളോട് സബർ പുലർത്താൻ പഠിപ്പിച്ച രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് ബന്ധങ്ങളിൽ നിങ്ങൾ സബർ പുലർത്തണം, ആത്മസംയമനം പാലിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ സബർ പുലർത്താൻ ശുദ്ധപ്പെടാൻ പഠിപ്പിക്കുന്ന രംഗം അത് നമ്മുടെ ലൈംഗികമായ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടടുത്താണ്. പലപ്പോഴും ആളുകൾ വഴിതെറ്റിപ്പോകുന്നതാണ്. നമ്മൾ നോക്കുമ്പോൾ അറിയപ്പെട്ട പ്രഭാഷകനാണ്, വലിയ സാമൂഹ്യ പ്രവർത്തകനാണ്, വലിയ നേതാക്കന്മാരാണ്. ഇവരൊക്കെയും അവരുടെ രഹസ്യ ജീവിതത്തിൽ തകർന്നു പോകുന്നത്, ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുന്നത്, മനുഷ്യന്റെ അത്തരം വികാരങ്ങളെ നിയന്ത്രിക്കുന്നിടത്ത് പരാജയപ്പെട്ടു പോകുന്നിടത്താണ്. ഇവിടെയാണ് ഖുർആൻ പറയുന്ന മൂന്നാമത്തെ സബർ. ഒരു വ്യക്തിയോട് സബർ പുലർത്താൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മൂന്നാമത്തെ രംഗം മനുഷ്യന്റെ അത്തരം തൃഷ്ണകളെ കാമനകളെ നിയന്ത്രിക്കുന്നിടത്താണ്. അള്ളാഹ് പറയുന്നു മനുഷ്യന് അങ്ങനെ താല്പര്യമുണ്ട്, പെണ്ണുങ്ങളോട് മനുഷ്യർക്ക് താല്പര്യമുണ്ടാകാം, പക്ഷെ ആ താല്പര്യങ്ങളെ റബ്ബിനു വേണ്ടി നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ്, സബർ പുലർത്താൻ കഴിയുന്നവരാണ് വിശ്വാസം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വിവാഹം കഴിക്കാൻ പറ്റാത്ത ആളുകളെ പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാൻ പറ്റാത്ത സാമ്പത്തികമായ സംവിധാനങ്ങൾ ഇല്ലാത്തവരോട് അവരെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നൊരു വാചകമുണ്ട്, വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർ ഇസ്ഫത്ത് സൂക്ഷിക്കാൻ പഠിക്കണം, അവർ അവരുടെ ദൃഷ്ടികളെ നിയന്ത്രിക്കാൻ പഠിക്കണം, അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും അവൻ നിയന്ത്രിക്കാൻ പഠിക്കണം. ഈ വികാര വിചാര നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം സാധ്യമായ ഗുണമാണ്. സബർ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം സാധ്യമായ ഒരു ഗുണമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ രണ്ട് പശുക്കൾ ഒരേപോലെ വിശന്ന് വലിഞ്ഞ് മുന്നോട്ട് പോകുന്നു, രണ്ട് പശുക്കൾ മുന്നോട്ട് പോകുമ്പോൾ വിശന്ന് വലിഞ്ഞ് രണ്ട് പശുക്കൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നിലൊരു പഴത്തുളി കിടക്കുന്നു, അവിടെ കൂടെ വന്ന ഒരു പശു വിചാരിക്കാറില്ല ഇതെന്റെ സഹോദരിയാണെന്നും എന്റെ ബന്ധുവാണെന്നും വിചാരിച്ചിട്ട് അവള് കഴിച്ചോട്ടെ എന്നൊരാൾ പശു വിശാതിരിക്കില്ല. ആദ്യം കിട്ടുന്ന പശു ആ പഴത്തുളി കടിച്ചു കീറും, അല്ലെ അതിനെ തിന്നും. ഇത് നമുക്കുള്ള പരിചയമാണ്. ലൈംഗികമായ ആഗ്രഹം ഉണ്ടാകുന്ന കാമപൂർത്തി പുത്തികരത്തിന് നടക്കുന്ന ഒരു മൃഗവും ആ മൃഗം തന്റെ ബന്ധുവാണെന്നോ സഹോദരിയാണെന്നോ ഉമ്മയാണെന്നോ പരിഗണിക്കാറില്ല. ഇവിടെയാണ് റബ്ബ് പറയുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷി എന്നത് റബ്ബ് മനുഷ്യന് മാത്രം കൊടുത്ത കഴിവാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിന് മേൽ കൊടുത്ത കഴിവിനെ നിങ്ങൾ പരിപാലിക്കണം. വലാത്ത ഖറബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ, നിങ്ങൾ അശ്ലീലതയിലേക്ക് പോകരുത്, അതിന്റെ രഹസ്യമായും പരസ്യമായും പോകരുത്. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മുടെ സ്വകാര്യതകൾ അത്ര സുരക്ഷിതമായ സ്വകാര്യതകളാണോ? ഭാര്യ അടുത്തില്ലാത്ത, മക്കളടുത്തില്ലാത്ത, കൂട്ടുകുടുംബാദികൾ അടുത്തില്ലാത്ത, സഹപ്രവർത്തകർ അടുത്തില്ലാത്ത നമ്മുടെ ഒറ്റയ്ക്കുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നിടത്ത്, മാഗസിനുകൾ വായിക്കുന്നിടത്ത് നമ്മുടെ ഇസ്സത്തിനെ സൂക്ഷിക്കാൻ, നമ്മുടെ ചാരിത്രത്തെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? റബ്ബ് പറയുന്നു ഏറ്റവും വലിയ സബർ പുലർത്തേണ്ട ഒരു രേഖ, ഒരു മേഖല എന്ന് പറയുന്നത് മനുഷ്യൻ അവന്റെ കാമനകളെ നിയന്ത്രിക്കുന്നിടത്ത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത് നിങ്ങൾക്കൊരു പെൺകുട്ടിയെ പോറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം, അതിന് സാധ്യമായില്ലെങ്കിൽ അവൻ നോമ്പെടുക്കണം. എങ്ങനെയാ നോമ്പും കല്യാണം തമ്മിൽ ഇത്ര വലിയ ബന്ധം? നോമ്പെടുക്കുമ്പോൾ എങ്ങനെ വിശുദ്ധിയാണോ ഒരു മനുഷ്യന് വേണ്ടത്, അതേ വിശുദ്ധിയാണ് വിവാഹത്തിലൂടെ ഒരു മനുഷ്യന് ലഭിക്കേണ്ടത്. നോമ്പെടുക്കുമ്പോൾ ഒരാൾ അയാളുടെ കണ്ണിനെയും കാതിനെയും ചെവിയെയും നിയന്ത്രിക്കുന്ന എപ്രകാരമോ അതുപോലെയാണ് വിവാഹം കഴിക്കുമ്പോഴും അവനുണ്ടാവേണ്ടത്. ആ നിയന്ത്രണം ഉണ്ടാവണം. ഇതേ നിയന്ത്രണമാണ് അവിവാഹിതൻ വെച്ചു പുലർത്തേണ്ടതെന്ന് പഠിപ്പിക്കുന്നു. ഈ സബർ നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ ഈ സബറിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് ഒരു പ്രവാചകന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അതിനെ ഉപയോഗിക്കുന്നത്. മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ സബറിനെ പരിചയപ്പെടുത്തുന്നത്. ഖുർആന്റെ പ്രയോഗം ഇങ്ങനെയാണ്, യൂസുഫ് അകപ്പെട്ട, യൂസുഫ് ജന്മത്തെപ്പെട്ട വീട്ടിലെ പ്രഭുവിന്റെ ഭാര്യ അദ്ദേഹത്തെ വശീകരിച്ചു. അവൾ വാതിലുകൾ കൊട്ടിയടച്ചു. അവൾ പറഞ്ഞു നീ ഇങ്ങോട്ട് വരൂ എന്ന്. അവിടെ യൂസുഫ് നബിയുടെ മറുപടി ഖുർആൻ പറയുന്നുണ്ട്, ഖാല മഅദല്ലാ, എനിക്ക് അല്ലാഹുവിനെ ഭയമാണ്, ഞാൻ അല്ലാഹുവിനെ ശരണം തേടുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്ന ന്യായം അതാണ്. നമ്മുടെ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ, കാമനകളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് റബ്ബിനോടുള്ള നമ്മുടെ ഭയമായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭയം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ആലോചിക്കണം. സമൂഹത്തിൽ മാന്യനാണ്,
പുതു വീട്ടിൽ മാന്യനാണ്, അതേസമയം സ്വകാര്യതയിൽ വരുമ്പോൾ അമാന്യനാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആരും കാണാത്തയിടത്ത് അശ്ലീലതകളിലേക്ക് ചാഞ്ഞു പോകുന്ന നാണസ്ഥാനം നമ്മുടെതെങ്കിൽ, ശത്രുക്കളം പറയുന്നു ഇത് വിശ്വാസിയുടെ നിലപാടല്ല. അവൻ അവന്റെ ജീവിതത്തിൽ സബ്ര പുലർത്തേണ്ട ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്ന് അവന്റെ ദേഹേച്ഛകളെ നിയന്ത്രിക്കുന്നിടത്താണെന്ന് ശത്രുക്കളം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികൾ പറഞ്ഞത് വക്കുല്ലിൽ മുഖ്മിലിന വിശ്വാസികളോട് പറയുക അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം. പെണ്ണുങ്ങളോട് പറഞ്ഞപ്പോഴും അള്ളാഹു വീണ്ടും എടുത്തു പറഞ്ഞു, സ്ത്രീകളെ നിങ്ങളും നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തണം. നമ്മുടെ കണ്ണ് ഞാൻ പറഞ്ഞതുപോലെ നല്ലതും കാണാം ചീത്തയും കാണാം. നമുക്ക് വേണ്ടാത്തത് കാണാതിരിക്കാൻ കണ്ണടക്കാൻ പറ്റുന്ന ഒരു കഴിവ് നേടിയെടുത്താൽ ആ കഴിവിനെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സബ്ർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സബർ പുലർത്താൻ നമ്മളെ അനുഗ്രഹിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ സബർ കിട്ടുക? ഒറ്റ മറുപടിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ എത്തപ്പെടുമെന്ന ബോധം നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, ആരാണോ അല്ലാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരും എന്നതിനെ കുറിച്ച് ഭയക്കുന്നത്, വനഹ നഫ്സ അനിൽ ഹവ സ്വന്തം ഇച്ഛയെ നിയന്ത്രിക്കുന്നത്, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകുക. അല്ലാഹു അത്തരം സ്വർഗം നൽകുന്ന ദേഹേച്ഛകളെ റബ്ബിന് വേണ്ടി നിയന്ത്രിക്കാൻ പറ്റുന്ന സ്വാലിഹുകളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ.